ഹായ്, സാധാരണ കുട്ടികൾ ഏറ്റവും പാടെന്ന് പറയുന്നത് കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കും. പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ചാപ്റ്ററിൽ വരുന്ന മേജർ ആയിട്ടുള്ള നെയിംഡ് റിയാക്ഷൻസും അല്ലാതെ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സും അതായിരിക്കും നമ്മൾ ഇന്ന് വേഗത്തിൽ കവർ ചെയ്യുന്നത്. ഏത് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ ആണെങ്കിലും അത് പോകുന്നത് ഒരു പ്രത്യേക തരം പോക്കിലാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ പഠിക്കും, പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് യൂസസ്. ഈ രീതിയിലായിരിക്കും ഇത് പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആൽഡിഹൈഡ് കീറ്റോൺസ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്നാണ്. അപ്പൊ ആൽഡിഹൈഡ് കീറ്റോൺ ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്, അത് കഴിഞ്ഞിട്ടാണ് ആസിഡ് എന്ന ടോപ്പിക് വരുന്നത്. അപ്പൊ നമുക്ക് ആൽഡിഹൈഡ് കീറ്റോൺസിനകത്തുള്ള മേജർ പ്രിപ്പറേഷൻസ് ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തേത് നമ്മുടെ അസൈൽ ക്ലോറൈഡ് എടുക്കുക. എന്താണ് അസൈൽ ക്ലോറൈഡ്? ആസിഡ് ക്ലോറൈഡിനെയാണ് അസൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ബെൻസീൻ റിംഗിൽ COOH, ഇതിനെ നമ്മൾ ബെൻസോയിക് ആസിഡ് എന്ന് വിളിക്കും. ഇത് ആസിഡ്, ഇത് COOH. ഇതില് ആസിഡില് നമ്മൾ ക്ലോറിൻ OHനെ മാറ്റി ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് അസൈൽ ക്ലോറൈഡ്. ബെൻസീൻ റിംഗിൽ COCl വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ബെൻസീൻ റിംഗ് എന്നല്ല, RCOCl. ജനറൽ ആയിട്ട് യു ക്യാൻ റൈറ്റ് RCOCl ജനറൽ ആയിട്ട്. സോ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്, ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഹൈഡ്രജൻ വെച്ച് റെഡ്യൂസ് ചെയ്യാം. ഇപ്പൊ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കാം. പ്ലാറ്റിനം, പലേഡിയം, നിക്കൽ. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം. ഓക്കെ, സോ ആ നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം ആണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൂന്ന് റെഡ്യൂസിങ് ഏജൻസ്. അപ്പൊ ഇതിൽ ഏത് വേണോ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ നീ, പോട, പട്ടി എന്ന് ഓർത്ത് വയ്ക്കാറുണ്ട് ഇതിനെ, അങ്ങനെ എന്നെ നോക്കി വിളിക്കരുത്. അപ്പൊ ഇത് ഓർത്തുകൊള്ളണം. ഓക്കെ, നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം, ഇത് മൂന്നുമാണ് റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നത് പലേഡിയം ആണ്. പക്ഷെ പലേഡിയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്ത് പോകും, നമുക്ക് അത്രയും റിഡക്ഷൻ വേണ്ട. അതുകൊണ്ട് ഇതിനകത്ത് ചെറിയൊരു പോയിസൺ നമ്മൾ ആഡ് ചെയ്യും, ദാറ്റ് ഇസ് ബാരിയം സൾഫേറ്റ്. സോ പലേഡിയം, ബാരിയം സൾഫേറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ ക്ലോറിനും, കൊള്ളാം, അവന്മാർ ഇപ്പൊ കണ്ടാ മിണ്ടാതിരിക്കുവോ, ഹൈഡ്രജനും ക്ലോറിനും കണ്ട അപ്പൊ തന്നെ വിളിച്ചോളൂ. സോ ഹൈഡ്രജനും സിഎലും ചേർന്ന് HCl ആയിട്ട് പോകും. പിന്നെ ഒരു HCl ബാലൻസ് ഉള്ളത് ആ H ഇവിടെ വരും. അപ്പോ RC, അതിന്റെ കൂടെ ഒരു H കൂടി വന്നാൽ CH, പിന്നെ അവിടെ ആരാണുള്ളത്? O. അപ്പോ RCHO പ്ലസ് HCl കൂടി കിട്ടും. ഇതല്ലേ നമ്മുടെ താരം? ഇതാണ് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. സോ ആൽഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്ത് എടുത്ത മെത്തേഡ്, ഈ മെത്തേഡ്, ഇതിനറിയപ്പെടുന്ന പേരാണ് റോസൻമൺ റിഡക്ഷൻ. വളരെ സിമ്പിൾ അല്ലേ? ഇതാണ് റോസൻമൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. റോസൻമൺ റിഡക്ഷനില് അസൈൽ ക്ലോറൈഡിനെ പലേഡിയം ബേരിയം സൾഫേറ്റിന്റെ പ്രസൻസിൽ റിഡ്യൂസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കിട്ടും. സിമ്പിൾ അല്ലേ? ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, റോസൻമൺ റിഡക്ഷൻ. വേഗം ഒന്നുകൂടി പറയാം, അസൈൽ ക്ലോറൈഡിനെ പലേഡിയം ബേരിയം സൾഫേറ്റ് പ്രസൻസിൽ റിഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആൽഡിഹൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കിട്ടും. ദ റിയാക്ഷൻ ഇസ് കോൾഡ് റോസൻമൺ റിഡക്ഷൻ. എന്നാൽ ഇത് അല്ലാതെ മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്, അത് നമുക്ക് RCN. RCN എന്ന് പറഞ്ഞാൽ നൈട്രൈൽ ഗ്രൂപ്പ് അല്ലേ, CN സയനോ ഗ്രൂപ്പ്, നൈട്രൈൽ ഗ്രൂപ്പ്. ഈ നൈട്രൈൽ ഗ്രൂപ്പിനെയും നമ്മൾ റെഡ്യൂസ് ചെയ്യണേ. റെഡ്യൂസ് ചെയ്യുന്ന സ്റ്റാനസ് ക്ലോറൈഡ് ആൻഡ് HCl. ഓക്കെ, സ്റ്റാനസ് ക്ലോറൈഡിന്റെയും HCl പ്രസൻസിലാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കി, ഇതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എങ്ങനെയാണ്, C(NN) ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതിൽ ഒരു ബോണ്ട് പൊട്ടും, ഒരു ബോണ്ട് പൊട്ടിയിട്ട് രണ്ട് ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയും വന്ന് ചേരും. അപ്പൊ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും, RCH ഡബിൾ ബോണ്ട് NH. ഓക്കെ, സിംഗിൾ ബോണ്ട് NH2 എന്താ വിളിക്കുന്നത്, അമീൻ എന്ന് വിളിക്കും അല്ലെ. സിംഗിൾ ബോണ്ട് NH2 എന്ത് വിളിക്കും, അമീൻ. അപ്പൊ ഡബിൾ ബോണ്ട് NH എന്ത് വിളിക്കും, ഇസ് കോൾഡ് ഇമീൻ. ഓക്കെ, ഇത് അമീൻ, ഇത് ഇമീൻ. അപ്പൊ നമുക്ക് ഇമീൻ എന്ന് പറയുന്നത് ബൈ പ്രോഡക്റ്റ് കിട്ടി, ഒരു ഇന്റർമീഡിയറ്റ് കിട്ടി. അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ എന്ന് പറയുമ്പോൾ H2O. നോക്കൂ, H2 NH കൂടി ചേർന്നാൽ നമുക്ക് അറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് അവിടെ കിട്ടും. എന്താ അത്? ദാറ്റ് ഇസ് NH3 അമോണിയ. അതങ്ങ് ഗ്യാസ് ആയിട്ട് പറഞ്ഞു വെക്കോട്ടെ. ബാലൻസ് എന്താ ഉള്ളത്, ഒരു ഓക്സിജൻ അല്ലേ. ആ ഓക്സിജൻ ഇവിടെ ചേർന്നാൽ നമുക്ക് ആവശ്യമുള്ള ആളെ കിട്ടില്ലേ, RCHO എന്ത് കിട്ടി, RCHO. അങ്ങനെ നൈട്രൈലിൽ നിന്നും റെഡ്യൂസ് ചെയ്ത് സ്റ്റാനസ് ക്ലോറൈഡിന്റെ HCl പ്രസൻസിൽ ആൽഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്യുന്ന ഈ മെത്തേഡിനെ അറിയപ്പെടുന്ന പേരാണ് സ്റ്റീഫൻസ് റിഡക്ഷൻ. സ്റ്റീഫൻ ചുരുക്കി എഴുതി നോക്കിയ SN. അപ്പൊ സ്റ്റാനസ് ക്ലോറൈഡ് മറക്കരുതേ. അപ്പൊ സ്റ്റാനസ് ക്ലോറൈഡിന്റെ പ്രസൻസ്, സ്റ്റാനസ് ക്ലോറൈഡിന്റെ HCl പ്രസൻസിൽ നൈട്രൈലിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇമീൻ കിട്ടും. ഇമീനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൽഡിഹൈഡ്. ക്ലിയർ ആയോ? ഇതാണ് സ്റ്റീഫൻസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇതേ പ്രോഡക്റ്റ് നൈട്രൈലിൽ നിന്ന് കിട്ടാനായിട്ട് ഒരു കുറുക്ക് വഴി കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഡിബാൾ എച്ച്, ഡൈ ഐസോ ബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്, ഓക്കെ, ഡിബാൾ എച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേ പ്രോഡക്റ്റ് തന്നെ കിട്ടും. അതൊരു കുറുക്ക് വഴിയാണ്, അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ദാറ്റ് ഈസ് നൈട്രൈലിൽ നിന്ന് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്.
പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ ഇതുപോലെ നമുക്ക് ബെൻസീൻ റിംഗിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അതായത് ബെൻസീൻ റിംഗിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ടൊളുവീൻ നിന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ടൊളുവീൻ എന്ന് പറഞ്ഞാൽ അതിനുണ്ടോ അതിനകത്ത്? ടൊളുവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെൻസീൻ റിംഗിൽ സി എച്ച് ത്രീ വന്നാൽ ബെൻസീൻ റിംഗില് ദിസ് ഇസ് ബെൻസീൻ റിംഗ് ദിസ് ഇസ് സി എച്ച് ത്രീ. ഓക്കെ, ബെൻസീൻ റിംഗില് സി എച്ച് ത്രീ വന്നാൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിൽ നിന്ന് ആൾഡിഹൈഡ് പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം. ഓക്കെ, എങ്കിൽ വഴിയുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സി ആർ ഒ ടു സി എൽ ടു. സി ആർ ഒ ടു സി എൽ ടു. സി ആർ ഒ ടു സി എൽ ടു എന്ന് പറയുന്ന പേര് ക്രോമൈൽ ക്ലോറൈഡ് എന്നാണ്. സി ആർ ഒ ടു സി എൽ ടു എന്ന് പറയുന്ന പേര് ക്രോമൈൽ ക്ലോറൈഡ്. ഈ ക്രോമൈൽ ക്ലോറൈഡ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഇന്റർമീഡിയറ്റ്. അത് നിങ്ങൾ പഠിക്കണം, നിർബന്ധമൊന്നുമില്ല. നമ്മൾ സി എച്ച് ഒ സി ആർ ഒ എച്ച് സി എൽ ട്വൈസ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് നിങ്ങൾക്ക് കിട്ടും ബെൻസീൻ റിംഗിനകത്ത്. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ബെൻസീൻ റിംഗില് സി എച്ച് എങ്കിൽ നിങ്ങൾ ഇവിടെ വാട്ടർ കൂടി ആഡ് ചെയ്യും. കാരണം ആ ഇന്റർമീഡിയറ്റ് കിട്ടുമല്ലോ, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി അത് ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നത്. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് എറ്റാറ്റ്സ് റിയാക്ഷൻ. ഈ റിയാക്ഷനെയാണ് എറ്റാറ്റ്സ് റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ നമ്മൾ ആദ്യം പഠിച്ചത് റോസൻമാൻ റിഡക്ഷൻ, രണ്ടാമത് പഠിച്ചത് സ്റ്റീഫൻസ് റിയാക്ഷൻ. സ്റ്റീഫൻസ് റിയാക്ഷൻ ഒരു എളുപ്പ വഴി ഉണ്ടായിരുന്നു, ഡിബാള എച്ച് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പഠിച്ച മൂന്നാമത്തെ നെയിംഡ് റിയാക്ഷൻ ആണ് എറ്റാറ്റ്സ് റിയാക്ഷൻ. അത് ഏതിൽ നിന്ന് ഏതുണ്ടാക്കുന്നതാണ്? ടൊളുവീനിൽ നിന്ന് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ടൊളുവീനിലേക്ക് ക്രോമൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് കിട്ടും, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ബെൻസാൾഡിഹൈഡ് കിട്ടും. എളുപ്പമല്ലേ? ഇതിനെയാണ് എറ്റാറ്റ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ബെൻസീനിൽ നിന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദർ ഈസ് എ വെരി 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 ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ. അവിടെ ഒരു ബെൻസീൻ റിംഗ് എടുക്കുക. ബെൻസീൻ റിംഗ് എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കാർബൺ മോണോക്സൈഡും എച്ച് സി എൽ ഇൻ ദി പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഈ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് നമ്മൾ സാധാരണ എവിടെയാണ് കാണുന്നത്? ഫെഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിലാണ് അല്ലേ? പക്ഷെ ഇവിടെ ആൾ ആശങ്ക കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ബെൻസീനിലേക്ക് സി എച്ച് ഒ ഗ്രൂപ്പ് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യും. സി എച്ച് ഒ ഗ്രൂപ്പ് ആക്ച്വലി ഇവിടുത്തെ എച്ച് സി എല്ലും എച്ച് കൊണ്ട് ചേർത്ത് എച്ച് സി എൽ ആയിട്ട് പോയിട്ട് പിന്നെയാണ് സി എച്ച് ഇവിടെ വരുന്നത്. കഥയൊന്നും വേണ്ടല്ലോ. സോ അവിടെ നമുക്ക് ബെൻസാൾഡിഹൈഡ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ബെൻസീനിനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റുന്ന ഈ മെത്തേഡിനെ അറിയപ്പെടുന്ന പേരാണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. കോ കോ സി ഒ സി ഒ കണ്ടോ? അപ്പൊ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ മറക്കരുത്. ഇതാണ് ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്ന ഈ മെത്തേഡ്. ആരാ റിയേജന്റ്? കാർബൺ മോണോക്സൈഡ്, എച്ച് സി എൽ, അൺഹൈഡ്രസ്, അലുമിനിയം ക്ലോറൈഡ്. നാല് റിയാക്ഷൻ വേഗം ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. റോസൻമാൻ റിഡക്ഷൻ, അസൈൽ ക്ലോറൈഡിനെ പലേഡിയം ബേരിയം സൾഫേറ്റ് വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബെൻസാൾഡിഹൈഡ് കിട്ടുന്നു. അടുത്ത് രണ്ടാമത് നമ്മൾ പഠിച്ച സ്റ്റീഫൻസ് റിയാക്ഷൻ, നൈട്രൈൽ കോമ്പൗണ്ടിലേക്ക് സ്റ്റാനസ് ക്ലോറൈഡും എച്ച് സി എല്ലും വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇമീൻ കിട്ടും. ഇമീനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. പിന്നെ നമ്മൾ പഠിച്ചത് എറ്റാറ്റ്സ് റിയാക്ഷൻ, ടൊളുവീൻ എടുക്കുക, ക്രോമൈൽ ക്ലോറൈഡ് സി ആർ ഒ ടു സി എൽ ടു ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് കിട്ടും, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, അതിൽ നമ്മൾ ചെയ്തത് ബെൻസീൻ എടുത്തു, അതിലേക്ക് കാർബൺ മോണോക്സൈഡും എച്ച് സി എല്ലും ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡും വെച്ച് റിയാക്ട് ചെയ്യിപ്പിച്ചു, ആൻഡ് യു ഗോട്ട് ബെൻസാൾഡിഹൈഡ്. എളുപ്പമല്ലേ എല്ലാം? അപ്പൊ പ്രിപ്പറേഷൻസ് നമുക്ക് ഒരു വിധമായി. ഇനി നമുക്ക് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെ കീറ്റോൺസിന്റെ ഒന്ന് രണ്ട് പ്രിപ്പറേഷൻസ് കൂടി നമുക്ക് നോക്കാം. നെയിംഡ് അല്ല എങ്കിൽ പോലും ഡയാൽക്കൈൽ കാഡ്മിയത്തിൽ നിന്നും കീറ്റോൺ ഉണ്ടാക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് അസൈൽ ക്ലോറൈഡ് എടുക്കുക, ആർ സി ഒ സി എൽ, ഇതാണല്ലോ അസൈൽ ക്ലോറൈഡ്. ഇതിലേക്ക് ആർ ടു സി ഡി, ദാറ്റ് ഇസ് ഡയാൽക്കൈൽ കാഡ്മിയം കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ ഇത് രണ്ടെണ്ണം എടുക്കണം. എന്നിട്ട് ഈ കാഡ്മിയം ഇതിനകത്ത് ഇപ്പൊ രണ്ട് കോമ്പൗണ്ട് എടുക്കുമ്പോൾ രണ്ട് ക്ലോറിൻ വരുമല്ലോ. ഈ ക്ലോറിന് ഭയങ്കര ഇഷ്ടമാണ് കാഡ്മിയത്തിന്. സോ കാഡ്മിയം ഈ ക്ലോറിന് എടുത്തോണ്ട് അങ്ങ് പോകും. എന്തായിട്ടായിരിക്കും പോവുക? സി ഡി സി എൽ ടു. അപ്പൊ രണ്ട് ആർ ഗ്രൂപ്പ് ഇവിടെ മിച്ചം വരില്ലേ? അപ്പൊ അത് ആർ സി ഒ ആർ ഡാഷ്. ഇപ്പൊ ഇത് നമുക്ക് ആർ ഡാഷ് ഉണ്ട്, ആർ ഡാഷ്, അങ്ങനെയുള്ള രണ്ട് കോമ്പൗണ്ട് ആയിട്ട് മാറും. അത് ഒന്നുകൂടി വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ആക്ച്വലി ഇത് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് ആർ സി ഒ ഗ്രൂപ്പ് വരും. ഇതിലേക്ക് ഓരോ ആർ ഡാഷ് വീതം ജോയിൻ ചെയ്തിട്ടാണ് രണ്ട് ആർ സി ഒ ആർ ഡാഷ് എന്ന് പറയുന്നത്. എന്തുവാ ഇത്? ഇതല്ലേ കീറ്റോൺ. സോ കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡൈ ആൽക്കൈൽ കാഡ്മിയം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു മെത്തേഡ് നമുക്കുണ്ട്. പരീക്ഷയ്ക്ക് ഓർത്തോളം ഈ ആർ ഗ്രൂപ്പ് ഒന്നും ആയിരിക്കില്ല അവിടെ, സി എച്ച് ത്രീ സി എച്ച് ടു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗ്രൂപ്പുകളൊക്കെ തരും. നമ്മൾ അതൊന്നും കണ്ട് പേടിക്കരുത്, കാരണം നമുക്ക് ജനറൽ അറിയാമെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാനും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഫ്രെഡൽ ക്രാഫ്റ്റ്. നമ്മുടെ എല്ലാ കഴിഞ്ഞ വർഷം അതായത് പ്ലസ് വൺ തൊട്ടേ കൂടെ ഉള്ള ആളാണ് അല്ലെ ഫ്രെഡൽ ക്രാഫ്റ്റ്. ആ ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ വഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും?
നമ്മുടെ കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം വേഗത്തിൽ, ഒരു ബെൻസി റിംഗ് ഞാൻ എടുക്കുന്നു, ബെൻസി റിംഗ് അതിലേക്ക് ആർ സി ഒ സി എൽ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ നമുക്കറിയാം ബെൻസി റിംഗിൽ എല്ലാ പ്രശ്നങ്ങളും എന്തുകൊണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അതിൽ ഒരു ഹൈഡ്രജൻ ഈ സി എൽ ആയിട്ട് ചേർന്നു. ഹൈഡ്രജൻ സി എല്ലും കണ്ടാൽ ഉണ്ടാതിരിക്കില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാ. അപ്പൊ എച്ച് സി എല്ലും ചേർന്ന് എച്ച് സി എൽ ആയിട്ട് പോകും. അപ്പൊ ഈ സി ഒ ഗ്രൂപ്പ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും പ്രോഡക്റ്റ് ആയിട്ട്, ബെൻസിൻ റിംഗില് സി ഒ ആർ എന്ന് കിട്ടും. ഈ സി ഒ ആണ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, ഇങ്ങനെ മനസ്സിലായി, ഇങ്ങനെ വന്ന് അറ്റാച്ച്. അപ്പൊ ബെൻസിൻ റിംഗ് സി ഒ ആർ, ഈ ഇത് പോയി, ഇവിടുന്ന് പോയി. ഇത് നടക്കണമെങ്കിൽ ആരുടെ പ്രസൻസിലാണ്, അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇതിനെയാണ് ഫെഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് വിളിക്കുന്നത്. ആൽക്കൈലേഷനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് അസൈലേഷൻ ആണ് ഞാൻ പഠിച്ചത്. അത് കാരണം അസൈൽ ഗ്രൂപ്പ് അല്ലേ ഇവിടെ ആഡ് ചെയ്തത്. സോ ഇറ്റ് ഈസ് കോൾഡ് അസൈലേഷൻ. ക്ലിയർ ആയത്? അപ്പൊ ആൽഡിഹൈഡിന്റെ കീറ്റോൺസിന്റെ മേജർ ആയിട്ടുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്സ് എല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ ഇനി റിയാക്ഷൻ സൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ആൽഡിഹൈഡും കീറ്റോൺസും കാണിക്കുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റിഡക്ഷൻ റിയാക്ഷൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ് റിഡക്ഷൻ ആണ്. എന്താ കംപ്ലീറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഏറ്റവും അവസാനം നമുക്ക് ആൽക്കെയിൻ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് ഇടുക. അതിനെയാണ് കംപ്ലീറ്റ് റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നോക്കിക്കോളൂ, ആർ സി ഡബിൾ ബോണ്ട് ഒ ആർ ഡാഷ്. ഓക്കെ, ഞാനൊരു കീറ്റോൺ എടുക്കുന്നു, ആൽഡിഹൈഡിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതിലേക്ക് ഞാൻ റെഡ്യൂസ് ചെയ്യുന്നു, ഹെച്ച് ടു ആഡ് ചെയ്യുന്നു, യൂസിംഗ് ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് സിങ്ക് എച്ച് ജി. സിങ്ക് എച്ച് ജി തന്നെ മെർക്കുറി. മെർക്കുറി ആരുടെയെങ്കിലും കൂടെ വന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അമാൽഗം. അപ്പൊ സിങ്കും മെർക്കുറിയും കൂടി ചേർന്ന് വരുമ്പോൾ എന്തോ വിളിക്കും, സിങ്ക് അമാൽഗം എന്ന് വിളിക്കും. സോ ദിസ് ഇസ് സിങ്ക് അമാൽഗം. അതിന്റെ പ്രസൻസിലാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓക്സിജൻ ഇവിടുന്ന് മാറ്റിയിട്ട് രണ്ട് ഹൈഡ്രജൻ അവിടെ വരും. അപ്പൊ എന്തായിട്ടായിരിക്കും നമുക്ക് അവിടെ പ്രോഡക്റ്റ് കിട്ടുക, ആർ സി അതിന്റെ കൂടെ രണ്ട് എച്ച് ടു കൂടെ വന്നാൽ എച്ച് ടു ആർ ഡാഷ്. അതായത് ഉദാഹരണം 3H3CH2CH3 ഇങ്ങനെ കിട്ടുന്നത് പോലെ. ഇതൊരു ആൽക്കെയിൻ അല്ലേ, ഇതാണ് കംപ്ലീറ്റ് ആൽക്കെയിൻ എന്ന് പറയുന്നത്, ഇതാണ് കംപ്ലീറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ റിഡക്ഷനെ, ഈ കംപ്ലീറ്റ് റിഡക്ഷനെ, സിംഗമാർഗത്തിന്റെ പ്രസൻസിൽ നടത്തുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലെമൻസെൻസ് റിഡക്ഷൻ. എന്തെന്നറിയപ്പെടും, ക്ലെമൻസെൻസ് റിഡക്ഷൻ. ആൽഡിഹൈഡിനെയോ കീറ്റോണിനെയോ സിംഗമാർഗത്തിന്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ ആൽക്കെയിൻ കിട്ടുന്ന ഈ പ്രോസസ്സിനെയാണ് ക്ലെമൻസെൻസ് റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സ്പീഡ് കൂടി പോകുന്നില്ലല്ലോ, കാരണം നമ്മൾ റിവൈസ് ചെയ്യാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. നമ്മുടെ റെഗുലർ ക്ലാസ് ആണെങ്കിൽ നമുക്ക് വളരെ പതുക്കെ പോയാൽ മതിയായത്, പക്ഷേ നമ്മൾ വീണ്ടും ഓർത്ത് പഠിക്കല്ലോ, ഒരു ഒരു ക്ലാസ്സിൽ തന്നെ ചാപ്റ്റർ തീർക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അല്പം സ്പീഡിൽ പോകുന്നത്. ഓക്കെ, അപ്പോ കീറ്റോൺ നമ്മുടെ സിംഗമാർഗത്തിന്റെ പ്രസൻസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കെയിൻ കിട്ടും. കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡിനും ഇത് ചെയ്യാം. ഇതേ പ്രോഡക്റ്റ് കിട്ടാൻ മറ്റൊരു വഴി കൂടിയുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആർ സി ഡബിൾ ബോണ്ട് ഒ ആർ ഡാഷ്, ഇതിലേക്ക് എൻ എച്ച് ടു സിംഗിൾ ബോണ്ട് എൻ എച്ച് ടു റിയാക്ട് ചെയ്യിപ്പിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രസീൻ. ആ എൻ എച്ച് ടു സിംഗിൾ ബോണ്ട് എൻ എച്ച് ടു വിളിക്കുന്ന പേരാണ് ഹൈഡ്രസീൻ. സോ ഹൈഡ്രസീൻ വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നോക്കൂ, ഈ എച്ച് ടുവും ഈ ഒയും കൂടി റിയാക്ട് ചെയ്യും, എന്തായിട്ട് മാറുമായിരിക്കും, എച്ച് ടുവും ഒ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വാട്ടർ അല്ലെ, എച്ച് ടു നമുക്ക് അവിടെ കിട്ടും. അപ്പൊ എച്ച് ടു അവിടുന്ന് പോയി. ബാലൻസ് എന്തൊക്കെയുണ്ട് നോക്കിക്കേ, ആർ സി പിന്നെ ഈ എൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുക അല്ലേ. അപ്പൊ നമുക്ക് ഈ ആർ ഡാഷിന് താഴോട്ട് വരയ്ക്കണേ ആർ ഡാഷ്, പിന്നെ ഡബിൾ ബോണ്ട് എൻ ബാലൻസ് എന്നിന്റെ കൂടെ ആരും കൂടി ഉണ്ട്, എൻ എച്ച് ടു, എൻ എൻ എച്ച് ടു നമുക്ക് അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി ഇതിലേക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും എഥിലീൻ ഗ്ലൈക്കോളും കൂടി നമ്മൾ ആഡ് ചെയ്യും. എഥിലീൻ ഗ്ലൈക്കോളും കൂടി ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള എൻ നൈട്രജനും നൈട്രജനും ചേർന്ന് എൻ ടു ഗ്യാസ് ആയിട്ട് പോകും. പൊയ്ക്കോട്ടെ, ബാലൻസ് എന്തൊക്കെയാ ഉള്ളത്, ആർ പിന്നെ സിയും എച്ച് ടു കൂടി ചേരുമ്പോ സി എച്ച് ടു, പിന്നെ ആരാ ഉള്ളത്, ആർ ഡാഷ്. നോക്കൂ, ഈ പ്രോഡക്റ്റ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്, പക്ഷെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് കൂടി, എക്സ്ട്രാ സ്റ്റെപ്പ് കൂടി ഇതിനകത്തുണ്ട്. ഈ റിയാക്ഷനെ അറിയപ്പെടുന്ന പേരാണ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ഈ റിഡക്ഷൻ വഴി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആൽക്കെയിൻ ആക്കി മാറ്റാം. ആദ്യത്തേത് ക്ലെമൻസെൻസ് റിഡക്ഷൻ, അത് സിംഗമാൽഗം ഉപയോഗിച്ചിട്ടുള്ള റിഡക്ഷൻ ആയിരുന്നു. രണ്ടാമത്തേത് വോൾഫ് കിഷ്ണർ റിയാക്ഷൻ, അതിനകത്ത് നമ്മൾ ഹൈഡ്രസീൻ ആണ് യൂസ് ചെയ്തത്. ഒരു ഇന്റർമീഡിയറ്റ് കിട്ടി, അതിലേക്ക് കെ ഒ എച്ചും എഥിലീൻ ഗ്ലൈക്കോളും വെച്ച് ഹീറ്റ് ചെയ്തു, അപ്പോൾ നൈട്രജൻ ഗ്യാസ് റിലീസ് ചെയ്തു. അതിനുശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൽക്കെയിൻ കിട്ടി. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട റിഡക്ഷൻസ്. റിഡക്ഷൻ പഠിച്ചാൽ പിന്നെ ഓക്സിഡേഷൻ പഠിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ഓക്സിഡേഷനും പഠിക്കണം. നോക്കൂ, ആൽഡിഹൈഡിനെ ആയാലും കീറ്റോണിനെ ആയാലും ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണു അടച്ചു എഴുതിക്കൊള്ളൂ, അത് ആസിഡേ കിട്ടത്തുള്ളൂ. കാരണം ആൽഡിഹൈഡിനും കീറ്റോണിനും പിന്നെ ഓക്സിഡൈസ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരേ ഒരു ഫോമേ ഉള്ളൂ, അത് ആസിഡോ അല്ലെങ്കിൽ ആസിഡ് ഡെറിവേറ്റീവ്സോ ആയിരിക്കും. സാധാരണഗതിയിൽ ആസിഡാണ് നമുക്ക് എപ്പോഴും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ടെസ്റ്റുകൾ പഠിക്കുന്നത്. ആൽഡിഹൈഡ്സ് തരുന്ന
രണ്ട് പ്രധാനപ്പെട്ട ടെസ്റ്റുകളുണ്ട്. ഏതൊക്കെയായിരുന്നു അത്? അതാണ് ടോളൻസ് ടെസ്റ്റും ഫെലിങ്സ് ടെസ്റ്റും. എന്തായിരുന്നു ടോളൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ടോളൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് എടുക്കും. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് അതിനറിയപ്പെടുന്ന പേരാണ് ടോളൻസ് റിയേജന്റ്. അപ്പൊ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് നമ്മള് അതിലേക്ക് നമ്മുടെ ആൽഡിഹൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സിൽവർ മിറർ ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് ടോളൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ഉറപ്പിക്കാം? ആ കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആണെന്ന് ഉറപ്പിക്കാം. ഇതാരും തരില്ല, പക്ഷേ കീറ്റോണി റിയാക്ഷൻ തരില്ല. പിന്നെ ഉള്ളതാണ് ഫെലിങ്സ് ടെസ്റ്റ്. അതിനകത്ത് ഫെലിങ്സ് എയും ഉണ്ട്, ഫെലിങ്സ് ബിയും ഉണ്ട്. ഫെലിങ്സ് എ എന്ന് പറയുന്നത് നമ്മുടെ ആക്വസ് കോപ്പർ സൾഫേറ്റ് നീലത്തുരിശ് എന്ന് പറയുന്ന ബ്ലൂ വിട്രിയോൾ. പിന്നെ നമ്മുടെ രണ്ടാമത്തേത് ഫെലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റോച്ചല്ലേസ് സോൾട്ട് അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്. ഈ രണ്ട് കോമ്പൗണ്ട്സും ഈക്വൽ പ്രൊപ്പോർഷനിൽ എടുക്കുക, എടുത്തിട്ട് അതിനെ ഒഴിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത് 1 ലിറ്റർ എടുത്താൽ ഇതും 1 ലിറ്റർ തന്നെ, അങ്ങനെ ഈക്വൽ പ്രൊപ്പോർഷൻ എടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഫെലിംഗ് സൊല്യൂഷനിലേക്ക് നമ്മൾ അടുത്ത് നമ്മുടെ ആൽഡിഹൈഡ് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേഷൻ കിട്ടിയാൽ ആ കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ബെൻസാൽഡിഹൈഡ് ഈ ടെസ്റ്റ് തരില്ല. പിന്നെ ഇതാണ് നമ്മൾ ടോളൻസ് ടെസ്റ്റും ഫെലിങ്സ് ടെസ്റ്റും. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ടോളൻസ് ടെസ്റ്റും ഫെലിങ്സ് ടെസ്റ്റും. ഓക്കെ, ടോളൻസ് ടെസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് സിൽവർ മിറർ ടെസ്റ്റ്. കാരണം അവിടെ സിൽവർ മിറർ ഫോം ചെയ്തല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ടോളൻസ് റിയേജന്റ് ആരായിരുന്നു? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. ഓക്കെ, ദെൻ ഫെലിങ് സൊല്യൂഷൻ എ ആരാണ്? അക്വസ് കോപ്പർ സൾഫേറ്റ്. ഫെലിങ് സൊല്യൂഷൻ ബി ആരാണ്? അത് തന്നെ റോച്ചല്ലേസ് ആൾട്ട് അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്. ഓക്കെ, ഈക്വൽ പ്രൊപ്പോർഷൻ എടുക്കുക, ആൽഡിഹൈഡ് ആഡ് ചെയ്യുക, റെഡിഷ് ബ്രൗൺ പ്രസിപിറ്റേഷൻ കിട്ടുന്നുണ്ടോ നോക്കുക. അതാണ് ഫെലിങ്സ് ടെസ്റ്റ്. ആരും തരില്ല, ബെൻസാൽഡിഹൈഡ് അരോമാറ്റിക് ആൽഡിഹൈഡ് ഈ റിയാക്ഷൻ തരാറില്ല. ഇതാണ് ഓക്സിഡേഷനകത്ത് നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു നെയിംഡ് റിയാക്ഷൻ കൂടി ഉണ്ട്. നെയിംഡ് എന്ന് പറയുന്നത് സയൻസിന്റെ പേരല്ല കേട്ടോ, കോമ്പൗണ്ടിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു റിയാക്ഷൻ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു കീറ്റോൺ എടുക്കുകയാണെ, ആർ സി ഡബിൾ ബോണ്ട് ഓ സി എച്ച് ത്രീ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഞാൻ എടുത്തു. ഈ കോമ്പൗണ്ടിലേക്ക് ഞാൻ സോഡിയം ഹൈപ്പോഹാലൈഡ് എക്സിന്റെ സ്ഥാനത്ത് ക്ലോറിൻ വരാം, ബ്രോമിൻ വരാം, അയഡിൻ വരാം. ഇപ്പൊ ഞാൻ തൽക്കാലം ഞാൻ അവിടെ അയഡിൻ കൊടുക്കുകയാണ്. സോഡിയം ഹൈപ്പോ അയഡൈഡ് ആണ് ഞാൻ ഇപ്പൊ എടുക്കുന്നത്, സോഡിയം ഹൈപ്പോഹാലൈറ്റ് എന്നാണ്. അപ്പൊ ഞാനിവിടെ സോഡിയം ഹൈപ്പോ അയഡൈറ്റ് ആണ് എടുക്കുന്നത്. ഈ കോമ്പൗണ്ട് എടുത്തിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോ ഈ അയോഡിൻ ഈ സി എച്ച് ത്രീയുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ഇറ്റ് ഗീവ്സ് സി എച്ച് ഐ ത്രീ. ഇതിനെന്താ വിളിക്കുന്നത്? സി എച്ച് ഐ ത്രീ. സാധാരണഗതി സി എച്ച് എക്സ് ത്രീ നമ്മൾ എഴുതും. ഈ കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് ഹാലോഫോം. ഇവിടെ ക്ലോറിൻ വന്നാൽ ക്ലോറോഫോം, അയഡിൻ വന്നാൽ അയഡോഫോം. അപ്പൊ ക്ലോർ ജനറലി യു ക്യാൻ സേ ഇറ്റ് ഇസ് ഹാലോഫോം. സോ ഒരു ഹാലോഫോം ആണ് നിങ്ങൾക്ക് ഇവിടെ ബൈ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ മെയിൻ പ്രോഡക്റ്റോ അത് ഈ ഒ എൻ എ ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? ആർ സി ഡബിൾ ബോണ്ട് ഒ എൻ എ, ഓർ യു ക്യാൻ ഓൾസോ റൈറ്റ് ആർ സി ഒ ഒ എൻ എ, നമ്മുടെ സോഡിയം സോൾട്ട് ഓഫ് ആസിഡ്, കാർബോക്സിലിക് ആസിഡിന്റെ സോഡിയം സോൾട്ട് നിങ്ങൾക്ക് അവിടെ പ്രോഡക്റ്റ് കിട്ടും. പക്ഷെ അതിനല്ല കേട്ടോ ഇമ്പോർട്ടൻസ്. ഇമ്പോർട്ടൻസ് ഈ താഴെ കിടക്കുന്ന ആൾക്കാണ്. അയാളുടെ പേരെന്തായിരുന്നു? ദാറ്റ് ഇസ് ഹാലോഫോം. ഈ കോമ്പൗണ്ടാണ് ഹാലോഫോം എന്ന്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് അയഡോഫോം. നമ്മൾ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോഫോം, വാട്ട് എവർ ഇറ്റ് ഇസ്, യു വിൽ ഗെറ്റ് എ ഹാലോഫോം. സോ ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ഹാലോഫോം റിയാക്ഷൻ. ഇതിന് അറിയപ്പെടുന്നത് ഹാലോഫോം റിയാക്ഷൻ എന്നാണ്. ഇവിടെ ഈ സി എച്ച് ത്രീ ഗ്രൂപ്പ് ഇല്ല എങ്കിൽ ഈ റിയാക്ഷൻ നടക്കില്ല. അത് ആ സി എസ് ത്രീ ആരുടെ കൂടെ തന്നെ വേണം? സിഒ ഗ്രൂപ്പിന്റെ കൂടെ തന്നെ വേണം. അതിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ കീറ്റോൺ. ഓക്കെ, കീറ്റോണിന്റെ കൂടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ കീറ്റോൺ. മീഥൈൽ കീറ്റോൺ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഹാലോഫോം റിയാക്ഷൻ തരാൻ സാധിക്കൂ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. മീഥൈൽ കീറ്റോൺ ഉള്ള കോമ്പൗണ്ടുകൾക്ക് മാത്രമേ എന്ത് തരാൻ സാധിക്കൂ? ഹാലോഫോം റിയാക്ഷൻ തരാൻ സാധിക്കൂ. ക്ലിയർ ആണോ ഹാലോഫോം റിയാക്ഷൻ? ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ പേരാണ് ആൽഡോൾ കണ്ടൻസേഷൻ. നോക്കിക്കോളൂ, ഞാനിവിടെ രണ്ട് കോമ്പൗണ്ട് എഴുതും, സി എച്ച് ത്രീ സി എച്ച് ഒ. ഇതില് ഇതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ. ആൽഫ കാർബണില് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടുകൾക്ക് മാത്രമേ, അതായത് ആൽഫ കാർബണിലുള്ള ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ, ആൽഫ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടുകൾക്ക് മാത്രം തരാൻ പറ്റുന്ന റിയാക്ഷൻ ആണ് ആൽഡോൾ കണ്ടൻസേഷൻ. അപ്പൊ രണ്ട് ഇതുപോലത്തെ റിയാക്ടൻസ് എടുക്കുക. അപ്പൊ ഞാൻ വേറൊരു സി എച്ച് ത്രീ സി എച്ച് ഒ എടുക്കണം. അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പത്തിന്, നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് ഞാൻ ആദ്യത്തെ ആളെ സ്ട്രക്ചർ ആക്കി എഴുതുന്നത്, ദാറ്റ് ഇസ് സി ഡബിൾ ബോണ്ട് ഒ എച്ച്. ഇതാണല്ലോ സി എച്ച് ഒ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ. ഇവരെ തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു ഇൻ ദി പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് എൻ എ ഒച്ച്. എൻ എ ഒച്ചോ കെ ഒച്ചോ വെറുതെ ഒച്ചോ എന്താണോ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കണം. റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്
ഈ ബോണ്ട് പൊട്ടും. ഒരു പാലം പൊട്ടുമ്പോ രണ്ട് കഷ്ണം എന്ന് പറയുന്നത് പോലെ ഈ ബോണ്ട് പൊട്ടുമ്പോ ഇവിടെ ഒരു കഷ്ണം, ഇവിടെ ഒരു കഷ്ണം. ഓക്കെ, ഒരു ബാലൻസ് ഈസ് ബാലൻസ് ബാക്കി വരും. അതിലേക്ക് ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് മാറി ഇവിടെ വന്നിരിക്കും. ഈ ഹൈഡ്രജൻ ഓക്സിജനെ കാണുമ്പോൾ അതിന് വിഷമം, അപ്പൊ ഈ ഹൈഡ്രജൻ ഇവിടെ വന്നിരിക്കും. എന്തായിട്ട് മാറി? OH. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് പോയി അല്ലേ? അവിടെ ഇരുന്ന് ഹൈഡ്രജൻ ഇളകി പോയത് എങ്കിൽ പിന്നെ ഇവർക്ക് പരസ്പരം അങ്ങ് ജോയിൻ ചെയ്തൂടെ? എന്ത് കിട്ടും അങ്ങനെയെങ്കിൽ പ്രോഡക്റ്റ്? CH3 CH ചേർന്നാൽ CH. അവിടെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടായി അല്ലേ? സിംഗിൾ ബോണ്ട്, പിന്നെ CH മുകളിൽ ഒരാളെ കൊണ്ട് കളഞ്ഞിട്ട് പോരുത്. OH CH2 CHO. കാരണം ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോകുന്നത്, അപ്പൊ ബാലൻസ് ഇവിടെ രണ്ടുണ്ട്. ഓക്കെ, അപ്പൊ CH3 CHOH CH2 CHO എന്ന് കിട്ടി. ഇതിലെ OH ഗ്രൂപ്പും CHO ഗ്രൂപ്പും ഒരുമിച്ച് വന്നു അല്ലെ? OH ഗ്രൂപ്പും CHO ഗ്രൂപ്പും ഒരുമിച്ച് വന്നു. നമ്മൾ സാധാരണ CHO ഗ്രൂപ്പിനെ എന്താ വിളിക്കുന്നത്? ആൽഡിഹൈഡ് എന്ന് വിളിക്കും. OHനെ ആൽക്കഹോൾ എന്ന് വിളിക്കും. അപ്പൊ ഇതിനെ എന്ത് വിളിക്കാം? ആൽഡിഹൈഡും ആൽക്കഹോളും, ആൽഡും ഓളും, ആൽഡോൾ. ഇതാണ് ഈ ആൽഡോളിന് ഇനി എന്ത് ചെയ്യണമെന്നാ? ഇതിനെ നമ്മള് കണ്ടൻസ് ചെയ്യണം. ആൽഡോൾ കണ്ടൻസേഷൻ എന്നാണ്. എന്താ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് വാട്ടർ റിമൂവ് ചെയ്യും അല്ലെ? അതേപോലെ ഇതിനകത്ത് നിന്ന് നിങ്ങൾ വാട്ടർ റിമൂവ് ചെയ്യുക. സോ വാട്ടർ റിമൂവ് ചെയ്യുമ്പോൾ ഈ OHഉം ഇതിലെ H കൂടി ചേർന്ന് വാട്ടർ പോയി. അപ്പൊ ഇവിടെ ഒരു ബാലൻസ് പോയി, ഇവിടെ ഒരു ബാലൻസ് പോയി. അടുത്തടുത്ത് രണ്ട് ബാലൻസ് പോയാൽ ഡബിൾ ബോണ്ട് ഉണ്ടാകും, മറക്കരുത്. അടുത്തടുത്ത് രണ്ട് ബാലൻസ് പോയാൽ അവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാകും. സോ പ്രോഡക്റ്റ് എന്ത് കിട്ടും? CH3 പിന്നെ CH, ദെൻ അവർക്കിടയിൽ ഡബിൾ ബോണ്ട് CH CHO. സോ ദിസ് ഈസ് ദി പ്രോഡക്റ്റ്. മൈനസ് H2 കണ്ടൻസേഷൻ ചെയ്ത് വാട്ടർ പോകുന്നു. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. ആൽഡോൾ കണ്ടൻസേഷൻ വളരെ ഈസിയാണ്. ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് അതിനെ നിങ്ങൾക്ക് ആൽഡോൾ കണ്ടൻസേഷൻ ചെയ്യാവുന്നതാണ്. രണ്ട് ഒരുപോലെയുള്ള ആൽഡിഹൈഡ്സിനിടയിൽ നടക്കുന്നതാണ് ആൽഡോൾ കണ്ടൻസേഷൻ. എന്നാൽ വ്യത്യസ്തരായ രണ്ടാൾക്കാർക്കിടയിലാണ് അത് നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. ഞാനൊരു പോയിന്റ് പറയാൻ വിട്ടുപോയി. നമ്മൾ ഹാലോഫോം റിയാക്ഷൻ പറഞ്ഞില്ലേ? ഹാലോഫോം റിയാക്ഷൻ ആൽഡിഹൈഡ്സും കീറ്റോൺസിനോടൊപ്പം തന്നെ മീഥൈൽ കീറ്റോൺ, അതായത് മീഥൈൽ ഗ്രൂപ്പ് അടുത്തിരിക്കുന്ന ആൽക്കഹോളിനും തരാൻ പറ്റും. അതായത് CH OH CH3 ഈ ടൈപ്പ് ഉള്ള OH അടുത്ത് CH3 ഉണ്ടെങ്കിൽ അവർക്കും നമ്മുടെ ഹാലോഫോം റിയാക്ഷൻ തരാൻ പറ്റും. ഒപ്പം ഹാലോഫോം റിയാക്ഷൻ ആക്ച്വലി ഒരു ടെസ്റ്റ് കൂടിയാണ്. അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൽ ഒരു യെല്ലോ ക്രിസ്റ്റൽ, ഒരു പർട്ടിക്കുലർ സ്മെല്ലുള്ള ഹാലോഫോം സ്മെല്ലുള്ള കോമ്പൗണ്ട് ആണല്ലോ. സോ ആ ഒരു സ്മെല്ല്, ഒരു യെല്ലോ ക്രിസ്റ്റൽസ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഒക്കെ അവിടെ ഉണ്ടാകും. അതൊരു ടെസ്റ്റ് കൂടിയാണ്. നമ്മുടെ ടോളുവിങ് ടെസ്റ്റ്, ടൊളൻസ് ടെസ്റ്റ്, അതുപോലെ ഫെലിങ്സ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലൊരു ടെസ്റ്റാണ് ഹാലോഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തവർക്ക് വിഷമം തോന്നില്ലേ? അവർക്ക് വേണ്ടിയിട്ടും നമുക്കൊരു റിയാക്ഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കാനിസാറോസ് റിയാക്ഷൻ. അപ്പൊ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? കാനിസാറോ റിയാക്ഷൻ ഈസ് ഫോർ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള റിയാക്ഷന്റെ പേരാണ് കാനിസാറോ റിയാക്ഷൻ. അത് ആരാ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തവര്? ഒന്നുകിൽ അത് ബെൻസാൽഡിഹൈഡ്, അല്ലെങ്കിൽ അത് ഫോർമാൽഡിഹൈഡ്. ഉദാഹരണത്തിന് ഞാനിപ്പോ ഫോർമാലിറ്റി എടുക്കുന്നു CH CHO, അതും ഇതുപോലെ തന്നെ രണ്ടുപേരും എടുക്കണം. നേരത്തെ നമ്മൾ ഡൈലൂട്ട് NaOH ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റഡ് NaOH യൂസ് ചെയ്യും. കോൺസെൻട്രേറ്റഡ് NaOH. പ്രോഡക്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒരു ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റും ഒരു റെഡ്യൂസ്ഡ് പ്രോഡക്റ്റും. ഒരു ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റും ഒരു റെഡ്യൂസ്ഡ് പ്രോഡക്റ്റും. ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്താൽ അത് ആൽക്കഹോൾ ആകും. സോ ഒരു കാർബണിലുള്ള ആൽക്കഹോൾ, ദാറ്റ് ഇസ് CH3OH. ഇത് ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്താൽ അത് ആസിഡ് ആകും. ഒരു കാർബണുള്ള ആസിഡ് HCOOH. പക്ഷേ NaOH ബേസ് അല്ലേ, ഇത് ആസിഡ് അല്ലേ. അവന്മാർ കണ്ടാമുണ്ടാകുമോ? അവന്മാർ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും, അത് സോൾട്ട് ആയിട്ട് മാറും. സോ HCOOH പകരം നമുക്ക് അവിടെ COON, അതായത് സോൾട്ട് ആയിരിക്കും നമുക്ക് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ഒരു ആസിഡ് സോൾട്ടും ഒരു ആൽക്കഹോളുമാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ആരാണ് ഈ റിയാക്ഷൻ തരുന്നത്? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ? ഫോർമാൽഡിഹൈഡും ബെൻസാൽഡിഹൈഡും. റിയാക്ഷന്റെ പേര് കാനിസാറോ റിയാക്ഷൻ. ഉപയോഗിക്കുന്ന റിയേജന്റ് കോൺസെൻട്രേറ്റഡ് NaOH. ക്ലിയർ ആണോ ഇത്? ഇതൊക്കെയാണ് ആൽഡിഹൈഡ് കീറ്റോണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ള ആസിഡിനെ പറ്റിയിട്ടാണ്. ആസിഡിനെ പ്രിപ്പയർ ചെയ്യാൻ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉപയോഗിച്ച് ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് RNgX ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ജനറൽ ഫോർമുല. ഇതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുക. കാർബൺ ഡൈ ഓക്സൈഡ് C ഡബിൾ ബോണ്ടോ എന്ന് എഴുതിയാൽ കുഴപ്പമില്ലല്ലോ, അതും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയല്ലേ. സോ ഇതില് ഇത് ഇങ്ങനെ പൊട്ടിപ്പോകും. അതായത് R ഗ്രൂപ്പായിട്ടും NgX ഗ്രൂപ്പായിട്ടും ഇത് പൊട്ടും. അപ്പൊ ഇതിന്റെ ഇത് നടക്കുന്നത് ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാണ്. ഈ റിയാക്ഷൻ നടക്കുന്നത്
എന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ, എന്നിട്ട് ഇവിടെ ഒരു കാർബൺ ബാലൻസ്, ഇവിടെ വാലൻസി, ഒരു പാലം പൊട്ടി രണ്ട് കഷ്ണം ആകുന്നത് പോലെ ഈ ബോണ്ട് പൊട്ടിയിട്ട് ഇവിടെ ഒരു ബാലൻസി, ഇവിടെ ഒരു ബാലൻസി. കാർബണിനോടൊപ്പം നമ്മുടെ ആർ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യും, ദെൻ എം ജി എക്സ് ഗ്രൂപ്പ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അതിനുശേഷം ഇതിലേക്ക് ജസ്റ്റ് കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക. ഈ കോമ്പൗണ്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ, ഇതിലേക്ക് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഈ വാട്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് ഒ എച്ച് എന്ന് എഴുതാം. ഈ ഒ എച്ചും എച്ചും കൂടി, ഒ എച്ചും എം ജി എക്സും കൂടി ചേരും. ഒ എച്ചും എം ജി എക്സും കൂടി ചേരുമ്പോ എന്താ, എം ജി ഒ എച്ച് എക്സ് അല്ലെ. പിന്നെ ഉള്ളത് ആരാ, എച്ച്, ദെൻ ആർ ഗ്രൂപ്പ്. അപ്പൊ ആർ, പിന്നെ സി, സിയുടെ കൂടെ എത്ര ഓയുണ്ട്, ഒ ഒ, പിന്നെ എച്ച്. അപ്പൊ ആർ സി ഒ എച്ച്. സോ ദിസ് ഇസ് ദി പ്രോഡക്റ്റ്. ഇങ്ങനെ നമുക്ക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ വേറെ എളുപ്പമായി പറഞ്ഞേരട്ടെ. ദാറ്റ് ഈസ് ആർ സി എൻ, ദിസ് ഇസ് സയനൈഡ് കോമ്പൗണ്ട് അല്ലെ, നൈട്രൈൽ കോമ്പൗണ്ട്. ഇതിലേക്ക് ജസ്റ്റ് ആഡ് വാട്ടർ, അപ്പൊ യു വിൽ ഗെറ്റ് ആർ സി ഒ എച്ച്. ഇത് നമ്മൾ പഠിക്കുന്ന എളുപ്പത്തിൽ ഇങ്ങനെയാണ്, സയനൈഡിൽ വെള്ളം ഒഴിച്ചാൽ ആസിഡ് കിട്ടും. അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി, സയനൈഡിൽ വെള്ളം ഒഴിച്ചാൽ ആസിഡ് കിട്ടും. ഓക്കെ, വേറൊരു കാര്യം കൂടി പറഞ്ഞേരട്ടെ. ആസിഡ് ഡെറിവേറ്റീവ് നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോളൂ. ഫോർ എക്സാമ്പിൾ, അമൈഡ് നിങ്ങൾക്ക് എടുക്കാം, എസ്റ്റർ നിങ്ങൾക്ക് എടുക്കാം, അൺഹൈഡ്രേഡ് നിങ്ങൾക്ക് എടുക്കാം, അസൈൽ ക്ലോറൈഡ് നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനെയുള്ള ഏത് ആസിഡ് ഡെറിവേറ്റ് എടുത്താലും ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ആസിഡ് കിട്ടും. ഓക്കെ, സോ ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന എളുപ്പത്തിൽ കുറെ വഴികളുണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ഈ ചാപ്റ്ററിനകത്ത് വരുന്ന മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് നോക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് ഡി കാർബോക്സിലേഷൻ റിയാക്ഷൻ. ഡി കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നതാണ്. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കുക, ദാറ്റ് ഇസ് ആർ സി ഒ ഒ എൻ. എന്നിട്ട് ഇത് റിയാക്ട് ചെയ്യിപ്പിക്കേണ്ടത് എൻ എ ഒ എച്ചും കാൽഷ്യം ഓക്സൈഡും. ഈ മിക്സ്ചറിന്റെ, കാൽഷ്യം ഓക്സൈഡിന്റെയും എൻ എ ഒ എച്ചിന്റെയും മിക്സ്ചറിന് അറിയപ്പെടുന്ന പേരാണ് സോഡാ ലൈം. ഈ സോഡാ ലൈം റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഈ എൻ എയും ഈ എൻ എയും ഓയും ഇത്രയും കൂടി ചേരും, ചേർന്നിട്ട് എന്തായിട്ട് മാറും, എൻ എ ടു സി ഒ ത്രീ. സോ ഇറ്റ് ബിക്കംസ് എൻ എ ടു സി ഒ ത്രീ, എൻ എ ടു സി ഒ ത്രീ. കാരണം രണ്ട് എൻ എ, ഒരു കാർബൺ, ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് ഓക്സിജൻ, എൻ എ ടു സി ഒ ത്രീ. പിന്നെ ആരാ ബാലൻസ് ഉള്ളത്, ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ഇവിടെ ചേരും. സോ ആർ എച്ച് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ഇവിടെ കിട്ടും. കാൽഷ്യം ഓക്സൈഡ് കാറ്റലിസ്റ്റ് പോലെ ആക്ട് ചെയ്യും. സോ യു ഗോട്ട് ആൽക്കെയിൻ. സോ ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിയാക്ഷൻ കൂടിയാണിത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഹൈഡ്രോ കാർബൺസ് പ്രിപ്പറേഷൻ ആയിട്ട് അവിടെ പഠിക്കുന്നത്, ആൽക്കെയിന്റെ പ്രിപ്പറേഷൻ ആയിട്ട്. ദിസ് റിയാക്ഷൻ സി ഒ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ഡി കാർബോക്സിലേഷൻ റിയാക്ഷൻ. പിന്നെ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിയാക്ഷൻ, എല്ലാവർക്കും അറിയാവുന്ന റിയാക്ഷൻ, ഞാൻ ഇത് വേഗം പറഞ്ഞുതരാം. ആർ സി എച്ച് ടു സി ഒ ഒ എച്ച്, ഇതിലേക്ക് വി ആർ ആഡിങ് എക്സ് ടു ഇൻ ദി പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. തലയ്ക്കകത്ത് കത്തിക്കാണോ ഇപ്പൊ തന്നെ, റെഡ് ഫോസ്ഫറസും എക്സ് ടു കൂടി നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, ഹാലജൻ, സി എൽ ടു, ഐ ടു, ബി ആർ ടു, ബ്രോമിൻ, ഏത് വേണോ വരാം അല്ലെ, ഓർമ്മ വന്നതല്ല അല്ലെ ഈ റിയാക്ഷൻ. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത, നമ്മൾ സാധാരണ എല്ലാത്തിനും സി ഒ ഒ എച്ച് ഗ്രൂപ്പ് ആണ് റിയാക്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ സി ഒ എച്ച് ഗ്രൂപ്പിന് ഒന്നും സംഭവിക്കില്ല, അവൻ അവിടെ തന്നെ അനങ്ങാതെ നിൽക്കും. അപ്പൊ എന്താ സംഭവിക്കുക, ആർ സി എച്ച് ടു സി ഒ ഒ എച്ച്, ഇത് ഇങ്ങനെ തന്നെ നിൽക്കും, സി ഒ എച്ച് ഗ്രൂപ്പിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പൊ പിന്നെ എവിടെയാ റിയാക്ഷൻ നടക്കുന്നത്, റിയാക്ഷൻ നടക്കുന്നത് തൊട്ടിപ്പുറത്തിരിക്കുന്ന കാർബണിലുള്ള ഹൈഡ്രജനാണ്. ആ ഹൈഡ്രജനിലെ ഒരു ഹൈഡ്രജനും നമ്മുടെ എക്സ് കൂടി ചേർന്ന് എച്ച് എക്സ് ആയിട്ട് പോകും, ബാക്കിയുള്ള ഒരു എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ റിയാക്ഷൻ എന്താ വിളിക്കുന്നത്, ഹെൽവോൾഡ് സെലിൻസ്കി റിയാക്ഷൻ. എന്താ ചുരുക്കി വിളിക്കുന്നത്, എച്ച് വി ഇസഡ് റിയാക്ഷൻ. എന്ത് സിമ്പിൾ റിയാക്ഷൻ അല്ലെ, സി ഒ എച്ചിന് ഒരു മാറ്റവും സംഭവിക്കില്ല, തൊട്ടിപ്പുറത്തിരിക്കുന്ന കാർബണിൽ ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ. റിയേജന്റ് മറക്കരുത്, എക്സ് ടു റിയാക്ടിങ് ഇൻ ദി പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. അപ്പോ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ മേജർ റിയാക്ഷൻസ്. ഞാൻ എല്ലാം എടുത്തു നിന്നും അല്ല പറയുന്നത്, മേജർ എസ്പെഷ്യലി നെയിംഡ്, അതാണ് നമ്മൾ നോക്കി വന്നത്. സോ മേജർ ആയിട്ടുള്ള നെയിംഡ് റിയാക്ഷൻസ് എല്ലാം നമ്മൾ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്റർ നല്ലോണം പഠിക്കണം, വളരെ ഈസി ചാപ്റ്റർ ആണ്, പ്രയാസം ഒന്നുമില്ല, നല്ലപോലെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ എന്നോടൊപ്പം നിങ്ങളും കാണണം, ക്ലാസ്സസ് ഇഷ്ടമായി നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും നിങ്ങൾ ഷെയർ ചെയ്യണം, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ്. എന്നോടൊപ്പം നിങ്ങളും കാണണം, നിങ്ങളോടൊപ്പം ഞാനും കാണും. ഓക്കെ, അപ്പോ എക്സാം തീരുന്നത് വരെയും അതിനുശേഷവും എന്നും ഞാനും നിങ്ങളോടൊപ്പം കൂടെ കാണും.